ഇടുക്കിയിലേക്കാണ്. 2018 പ്രളയത്തിൽ തകർന്ന ഇടുക്കി കരുണാപുരം ചേലമൂട് കട്ടേക്കാനം റോഡ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ നാട്ടുകാർക്കുണ്ടായത് ഇരട്ടി ദുരിതമാണ്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം കരാറുകാർ പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. മഴയൊന്നു പെയ്താൽ പിന്നെ ഈ വഴി കാൽനടയാത്ര പോലും ദുഷ്കരം എന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 പതിറ്റാണ്ട് പഴക്കമുണ്ട് ചേലമൂട് കട്ടേക്കാനം റോഡിന്. ആദ്യകാലത്ത് ഈ വഴി ആളുകൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നോ അതേ നിലവാരത്തിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ് ഈ വഴി. അതായത് ഉപകാരം ഉപദ്രവമാക്കി മാറ്റി. രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നത്. തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2019-20 സാമ്പത്തിക വർഷം റോഡ് പുനർനിർമ്മിക്കുന്നതിന് 80 ലക്ഷം രൂപ അനുവദിച്ചു. തുടർന്ന് റോഡിന്റെ പണികൾ തുടങ്ങി. നിലവിലുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചാണ് പുനർനിർമ്മാണം. പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾക്ക് കുറച്ച് ദിവസം മാത്രമായിരുന്നു ആയുസ്. പിന്നീട് കരാറുകാരൻ ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും അതേപടി കിടക്കുകയാണ് റോഡ്. ഈ വഴി ആശ്രയിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. മഴ പെയ്താൽ വാഹനങ്ങൾ ഇതുവഴി വരാതെയായി. സ്കൂൾ ബസ്സുകൾ സർവീസ് നിർത്തി. രാത്രികാലങ്ങളിൽ ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ വരില്ല. രോഗികളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകണം. ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളാണെങ്കിൽ പിള്ളേരെ കൊണ്ട് പോകാനും പാലും കൊണ്ട് പോകാനും ഒക്കെ ഈ റോഡ് ആശ്രയിക്കുന്നത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തെറ്റലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ പണി അനാസ്ഥയാണ്. 3-4 മാസം മുന്നേ വന്ന് കുറച്ച് മണലും കുറച്ച് മിറ്റിലും എല്ലാം കൂട്ടിയിട്ട് പോകും. പിന്നെ ഈ റൂട്ട് വരികയല്ല. പിന്നെ ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഒരു ദിവസം വന്ന് പണിതിട്ട് പോകും. അങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാവരും ഈ റോഡിനെ ആശ്രയിച്ച് മാത്രം താമസിക്കുന്നവരാണ്. കല്ലിൻ്റെ ക്ഷാമമാണ് പണികൾ തടസ്സപ്പെടാൻ കാരണമെന്നാണ് 2 വർഷമായി കരാറുകാരൻ നാട്ടുകാരോട് പറയുന്ന ന്യായം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡുകൾ കാലക്രമേണ ഉയർന്ന നിലവാരത്തിലേക്ക് മാറുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ആകട്ടെ ഒരു റോഡിനെ 40 വർഷം പിറകിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കല്ലില്ല എന്ന പേരിൽ കരാറുകാരൻ പണി ഇട്ടിട്ട് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട്. കേൾക്കാം. കല്ലില്ല, കല്ലുകൊണ്ടെന്ന്, കല്ലിന് ഭയങ്കര വിലയാണ്, കല്ലില്ലെന്നൊക്കെയാണ് പണിക്കാർ പറയുന്നത്. കല്ലുകൊണ്ട് കൊടുത്താൽ പണിക്കാർ പണിയും. ഇത് കല്ലും കൊണ്ട് കൊടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങോട്ട് വരുന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മോന് എടുത്തോണ്ടൊക്കെ ആ വണ്ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഈ വഴി ഇല്ലാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളുമാണ്. സ്കൂൾ വണ്ടിയൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ നിർബന്ധിച്ച് അവർ വരത്തില്ല, വഴി മോശമാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വിടാനും. ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് വീഴുന്നുണ്ട്. തെന്നുമൊക്കെയാണ് വണ്ടി പോകുമ്പോൾ. സ്കൂൾ വണ്ടി അവിടെ കട്ടേക്കാനും വരെ വരത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തുന്നുണ്ട്. വാഹനം ആർക്കെങ്കിലും അസുഖം കൂടിയാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലുമുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു പ്രദേശമായി ആണ് ഇത്. ഈ റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുന്നതിന് വിട്ട യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ട കോൺട്രാക്ടറിൻ്റെ ഭാഗത്തോ മറ്റുള്ളവരുടെ ഭാഗത്തോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ജനകീയ വിഷയങ്ങൾ സംബന്ധിച്ച പ്രതികരണങ്ങൾ വരുമ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നത് സൈനികനുമായി ബന്ധപ്പെട്ട PFI വാർത്ത 24 മുക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുക്കലും ഉണ്ടായിട്ടില്ല. ഇന്നലെയായിരുന്നു ആ വാർത്ത വന്ന ദിവസം. അത് ആ സമയത്ത് നൽകിയതാണ് എന്ന് ആ പ്രേക്ഷകൻ മറുപടിയായി പറയുകയാണ്. മറ്റ് ജനകീയ വിഷയങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.